പ്രഭാത പ്രാർത്ഥന 122 സങ്കീർത്തനം 1 വാക്യം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ചിന്തകൾ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് ആനന്ദം അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കണ്ണുകളെയും ഹൃദയത്തെയും അവിടുന്ന് തുറക്കണമേ. ദേവാലയത്തിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹവും ആനന്ദവും ലഭിക്കുമെന്ന വിശ്വാസത്താൽ നിറഞ്ഞ് സന്തോഷത്തോടെ ദേവാലയത്തിലേക്ക് പോകുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ദേവാലയത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളെ അറിയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി അർപ്പിക്കാനും ദൈവത്തോട് യാചിക്കാനും വേണ്ട പ്രചോദനം സകല മക്കൾക്കും നൽകണമേ. സഭയിലും സമൂഹത്തിലും കുടുംബ ബന്ധനങ്ങളിലും അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടാകുമ്പോൾ അനുസരിക്കുകയും അനുനയിപ്പിക്കുകയും ചെയ്യുന്ന മനോഭാവം ഞങ്ങളിൽ വളർത്തണമേ. യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിയമങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്തുന്നവരാകാതെ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുവിലേക്ക് അടുക്കുന്നവരായി തീരാൻ വേണ്ട സഹായം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും പരിപോഷിപ്പിക്കാനും സംരക്ഷിക്കാനും സുഖപ്പെടുത്താനും പുതിയ വളർച്ച കൊണ്ടുവരാനും കഴിയുന്ന ജീവരക്തമായ യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് സഹായവും അനുഗ്രഹവും നൽകണമേ. സഭയിലും കുടുംബത്തിലും ക്രിസ്തുനാഥൻ ആഗ്രഹിക്കുന്ന പോലുള്ള ഫലം പുറപ്പെടുവിക്കുന്നതിന് കർത്താവെ അങ്ങ് ഞങ്ങളെ അനുദിനം വെട്ടി ഒരുക്കണമേ. മാതാവേ, ഇന്നേ ദിനം ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങേ പുത്രൻ്റെ സ്നേഹം നൽകാൻ വേണ്ട വരം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.